മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധമുണ്ടായതിനു പിന്നാലെ കണ്ണൂരിൽ വ്യാപക അക്രമം കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ ഭാര്യ സഹോദരിയുടെ ആടൂരിലുള്ള കുടുംബ വീട് അടിച്ചു തകർത്തു കോൺഗ്രസ് ജില്ലാ ആസ്ഥാനം ഉൾപ്പെടെ പലയിടത്തും ഓഫീസുകൾക്ക് നേരെയും അക്രമം കെ സുധാകരന്റെ ഭാര്യ സഹോദരി റീത്ത സഹോദരി ഭർത്താവ് ലക്ഷ്മണൻ എന്നിവർ താമസിക്കുന്ന വീടിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രിയോടെ അക്രമം ഉണ്ടായത് ജില്ലയിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും വ്യാപകമായ അക്രമങ്ങളുണ്ടായി ഡി സി സി ഓഫീസിന് നേരെയും അക്രമമുണ്ടായി ബൈക്കിലെത്തിയ രണ്ടുപേർ കല്ലെറിയുകയായിരുന്നു തലശ്ശേരിയിലെ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസായ എൽ എസ് പ്രഭു മന്ദിരത്തിന് നേരെയും അക്രമമുണ്ടായി ഓഫീസിലെ ഫർണിച്ചറുകളും ജനൽ ചില്ലുകളും ഒരു സംഘം അടിച്ചു തകർത്തു അപ്പോൾ ഇത് ഈ ആഫീസിന് നേരെയുള്ള അക്രമം എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തലശ്ശേരി പട്ടണത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് സി പി എമ്മുകാരന് മാത്രമേ നാട്ടിൽ പ്രകടനം നടത്താൻ പാടുള്ളൂ സി പി എമ്മുകാരന് മാത്രമേ കരിങ്കൊടി കാണിക്കാൻ പാടുള്ളൂ മറ്റുള്ളവർക്കിതൊന്നും ബാധകമല്ല മറ്റുള്ളവർക്കിതൊന്നും അനുവദനീയമല്ല എന്ന നിലയിലുള്ള സി പി എമ്മിൻ്റെ ഈ ഏകാധിപത്യ ശൈലി അതാണ് ഇന്നലെ വൈകുന്നേരം തലശ്ശേരി ടൗണിൽ അവർ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സമരം എല്ലാ തരത്തിലും അക്രമാസക്തമല്ലാത്ത പൂർണ്ണമായും കോൺഗ്രസ്സുകാർ ചെയ്യുന്ന നല്ല രീതിയിലുള്ള പ്രതിഷേധ സൂചകമായ സമരങ്ങൾ മാത്രമായിരുന്നു പിന്നെ എന്തിനു ഇന്നലെ വൈകുന്നേരം തലശ്ശേരിയിൽ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾ നടത്തി അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഇത്രമാത്രം പ്രതിഷേധ സൂചകമായി പ്രതികാര നടപടി എന്ന പോലെ ആഫീസുകൾ എറിഞ്ഞു പൊളിക്കാനും ആക്രമിക്കാനും മുന്നോട്ട് വരുന്ന സി പി എമ്മിൻ്റെ നടപടി അപലപനീയമാണ് മൊകേരി പാത്തിപ്പാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിന് നേരെയും അക്രമമുണ്ടായി മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ എൻ രാമകൃഷ്ണ സ്മാരക മന്ദിരത്തിന് നേരെയും അക്രമമുണ്ടായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ സി പി എം നടത്തിയ ഓഫീസ് അക്രമങ്ങളുടെ ഭാഗമെന്ന നിലയിലാണ് ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന എൻ രാമകൃഷ്ണ സ്മാരക മന്ദിരം തച്ച് തകർത്തത് ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിക്ക് ശേഷമായിരിക്കും നടന്നിരിക്കുക എന്നാണ് കരുതുന്നത് അപ്പോൾ ഇന്നലെ മറ്റോ ഇത് സമീപത്തുള്ള കുറേ ഓഫീസുകളൊക്കെ തകർത്തിട്ടുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന ഓഫീസിലെ ഫർണിച്ചറുകൾ മുഴുവൻ കസേര 10-60 കസേരകൾ ആ അതേപോലെ തന്നെ മേശ ഫോട്ടോസ് നേതാക്കന്മാരുടെ ഫോട്ടോസ് നെയിം ബോർഡ് അതുപോലെ തന്നെ ഗ്ലാസ് പ്രധാനമായ വിഭാഗത്തിൽ നിറയെ സ്ഥാപിച്ചിരുന്ന ആ ഗ്ലാസ് വർക്കുകൾ മുഴുവൻ തച്ച് തകർത്തിരിക്കുകയാണ് ഏകദേശം വലിയ നഷ്ടമാണ് ഓഫീസ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഉപയോഗിച്ചു വരുന്ന സ്ഥാപനമാണ് ഓഫീസാണ് ചക്രക്കല്ലിലെ എൻ രാമകൃഷ്ണ സ്മാരക മന്ദിരം തളിപ്പറമ്പ് ടൗൺ കോൺഗ്രസ് ഓഫീസിന് നേരെയും പാലക്കുളങ്ങര പ്രിയദർശിനി മന്ദിരത്തിന് നേരെയും അക്രമം നടന്നു പയ്യന്നൂർ കോൺഗ്രസ് ഓഫീസും ഒരു സംഘം അടിച്ചു തകർത്തു അക്രമങ്ങൾക്ക് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കണ്ണൂരിലെ പലയിടങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് സംഘർഷം ബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലാണ് അക്രമം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമീണ